ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിന് മുമ്പിലാണ്. ഒരു 10-12 വർഷത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണയും കാര്യങ്ങളായിട്ട് വർക്ക് നിന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിനേക്കാളും വലുതാണല്ലോ ഇപ്പോഴത്തെ ഒരു അതിജീവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരെ കണ്ടന്റിലേക്ക് വരാം. നമ്മൾ ഈ വീടിൽ എനിക്ക് വീടുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അറിവുകളൊന്നുമില്ല. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് പണിയിൽ ചിലവ് ചുരുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിച്ച് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും ക്വാളിറ്റിയിലൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മെയിനായിട്ട് നമ്മൾ കമ്പിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ കാര്യത്തിലോ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് ടാറ്റയും ACC സിമെൻറ്റൊക്കെ തന്നെയാണ് എടുത്തുള്ളത്. മെയിനായിട്ട് 4 കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ നെട്ടും. ഈ വീട്ടിലേക്ക് ആവശ്യമായ ചെങ്കല്ല് അഥവാ ഞങ്ങളൊക്കെ നാട്ടിൽ വെട്ടുകല്ല് എന്ന് പറയും, അത് 7 രൂപ മാത്രമാണ് എനിക്ക് ചിലവ് വന്നത്. അതെനിക്കൊരു ഭാഗ്യം പോലെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. നമ്മൾ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സാമ്പത്തികം അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു മതിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ബേസ്മെൻറ്റൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ, അത് ഈ വീടിന് ബാക്കി വന്ന ചെങ്കലിലൊക്കെ വെച്ചിട്ട് ഒരു സാധാ ലേബർ വെച്ച് ചെയ്യിപ്പിച്ച കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഹോളോ ബ്രിക്ക് വന്ന് ജി പൈപ്പൊക്കെ ഇടാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയൊക്കെ തുടങ്ങുമ്പോൾ തറ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് മരങ്ങളൊക്കെ നല്ല രീതിയിൽ വരും കേട്ടോ. എനിക്ക് അധികം മരമൊന്നും നടാൻ പറ്റിയില്ല, ഇത് മാത്രമേ നട്ടുള്ളൂ. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലുതാവുകയും ചെയ്തു. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗ്ലാഡ് ഇൻഡെയിലൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഗ്ലാഡ് ഇൻഡെയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആയിരിക്കും ലൈഫ് ടൈം. അപ്പോൾ നമ്മളിത് പുട്ടിയടിച്ച് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. പുട്ടിയടിച്ച് പെയിൻ്റ് അടിക്കുക എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ കാർ പോർച്ചിൻ്റെ കാര്യം കേട്ടോ. ചിലവ് ചുരുക്ക കാര്യമൊന്നുമല്ല പറയുന്നത്. അപ്പോൾ കാർ എടുത്ത ശേഷമാണ് നമ്മൾ വീട് പണി തുടങ്ങിയത്. അപ്പോൾ കാറിൻ്റെ അതേ അളവ് തന്നെ നമുക്ക് പോർച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ നിലവിലുള്ള വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവിടെയൊക്കെ ഈ കാർ നിർത്തി കഴിഞ്ഞാൽ പകുതിയോളം ഭാഗം പുറത്തായിരിക്കും. കുറേ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പോർച്ച് ഉണ്ടാവും പേരിന്, കാറൊക്കെ നിർത്തി കഴിഞ്ഞാൽ പകുതിയോളം പുറത്തായിരിക്കും. പിന്നെ മേലെ ഷീറ്റ് ഇടേണ്ടൊക്കെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊരു അത്യാവശ്യം ലെങ്ത് ആയിട്ട് തന്നെ പോർച്ച് സെറ്റ് ചെയ്തു. പോർച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. അതായത് പോർച്ചിലൊരു പ്ലഗ് ഇട്ട് വെക്കുക. കാരണം ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പെട്രോളിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിലേക്ക് മാറും. 4-5 വർഷം കഴിഞ്ഞാൽ മൊത്തം ഇലക്ട്രിക്കിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്ലഗ് ഇട്ട് വെക്കുക. പ്ലഗിൻ്റെ സ്വിച്ച് വീടിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. ഒരു കാര്യം പറയാം കേട്ടോ, നമ്മൾ ഈ വീട് ഫുൾ കോൺട്രാക്റ്റ് ഒരാൾ ചോദിച്ചത്, വീട് പണി തുടക്കത്തിൽ ഫുൾ കോൺട്രാക്റ്റ് ചോദിച്ചത് ഞാൻ നെട്ടി പോയിട്ടായ എമൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ചെയ്തത്, അതായത് നിങ്ങൾ ഇത് ചെയ്യണത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നിങ്ങൾ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് ഈ വീട് പണിൻ്റെ പിന്നാലെ നിൽക്കാൻ എങ്കിൽ മാത്രം ഇത് ചെയ്യുക. അതായത് വേറെ വേറെ പണി കൊടുക്കുക. അതായത് തറ വേറൾക്ക് കൊടുക്കുക, കെട്ടുപണി വേറൾക്ക് കൊടുക്കുക, പ്ലാസ്റ്ററിങ് വേറൾക്ക് കൊടുക്കുക, അതുപോലെ കോൺക്രീറ്റിങ് വേറൾക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റിസ്ക് ആട്ടോ, നമ്മളുടെ മേൽനോട്ടം ഇതിനകത്ത് വേണം. അപ്പോൾ അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു സംഖ്യ അതുവഴി ലാഭിക്കാൻ കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. എനിക്ക് വേണ്ടാന്ന് തോന്നിയ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഇത് സ്റ്റീലാണ്, അത്യാവശ്യം നല്ലൊരു റേറ്റ് 2 ജനലിനും വന്നു. ഇത് ജി പൈപ്പ് കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് സ്റ്റീൽ ചെയ്ത വഴക്ക് എനിക്കൊരു 6,000 rupees എന്തോ ഇതിന് മാത്രമായി. പിന്നെ ചിലവ് ചുരുക്കിയ കാര്യം നിങ്ങൾക്കറിയാം, നമ്മൾ ഗ്രാനൈറ്റ്, നമ്മൾ ആന്ധ്രയിൽ പോയിട്ടാണ് ഗ്രാനൈറ്റ് എടുത്തത്. അത് നമ്മളിപ്പോൾ റിയാസ് വന്നിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ടൈലിൻ്റെ റേറ്റിനാണ് നമുക്ക് ഇവിടുന്ന് ഗ്രാനൈറ്റ് നമുക്ക് ഇവിടെ ഇറക്കി കിട്ടിയത്. നമ്മൾ ഡയറക്റ്റ് ഷോറൂമിൽ പോകാതെ ഫാക്ടറി പോയി, ആന്ധ്രയിൽ ഫാക്ടറി പോയിട്ടാണ് നമ്മൾ ഗ്രാനൈറ്റ് എടുത്തത്. പിന്നെ ഇങ്ങോട്ട് തന്നെ വരികയാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടവരൊക്കെ അറിയാം, നമ്മൾ ഹാളിലൊക്കെ ഇപ്പോൾ കുട്ടിയിടുമല്ലോ, അതിന് വരട്ടെ നമ്മൾ ജിപ്സം കൊണ്ട് ഇത് തേച്ചുള്ളൂ. കുറച്ച് ഭാഗം മാത്രം ജിപ്സം കൊണ്ട് തേച്ചുള്ളൂ. അപ്പോൾ ഇനി ആ കുട്ടിവർക്ക് നമുക്ക് ലാഭമായിട്ട് കിട്ടി. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം ഈ ഒരു സംഭവമാണ്, ഇത് ഫെറോ സിമെൻറ്റിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇതിനകത്ത് ഇനി പ്ലൈവുഡ് MDF വെച്ചിട്ട് ആ കാർപ്പൻറ്റർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഈ വീട്ടിലെ മുഴുവൻ ഫെറോ സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഏകദേശം നമുക്ക് ചിലവ് വന്നത് 25,000 രൂപ മാത്രമാണ്. അത് MDF പ്ലൈവുഡിലെ ചെയ്യേണ്ട വർക്കാണ് നമ്മൾ ഫെറോ സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഉള്ള ഗ്ലാഡ് ഇൻഡെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പുറത്ത് സിറ്റ് ഔട്ടിൽ നമ്മൾ ഗ്ലാഡ് ഇൻഡെയിൽ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത്. ഇവിടെ മാത്രമേ
നമ്മൾ ക്ലാഡിൻ്റെ ടൈല് ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഇത് എന്താണ്, ഇത് ജി ഐ വൈ കേട്ടോ, ഇരുമ്പാണ് ഈ സാധനം. അപ്പോൾ ഇതും എം ഡി എഫിലൊക്കെയാണ് ചെയ്യുക, ഇൻറ്റീരിയർ ഡിസൈനർമാരാണ് ഈ സാമ്പാളിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് മൊത്തം ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊക്കെ ഒരു കൊട്ടേഷൻ തന്നത് 400,000 രൂപയാണ് കൊട്ടേഷൻ തന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, കിച്ചണൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വലിയൊരു എമൗണ്ടാണ് അവർ കൊട്ടേഷൻ തന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങൾ ചെയ്തത് 4-4 പൈപ്പൊക്കെ ഇട്ടിട്ട് വെൽഡിംഗ് ഏര വെച്ചിട്ട് ഈ സാധനമൊക്കെ ചെയ്തു. ഇനി പെയിൻറ്റിങ് ഏരയെ കൊണ്ട് ഇത് മരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധികം ചിലവൊന്നും വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ആ കാര്യങ്ങൾ അതൊക്കെ ജിബി തന്നെയാണ്, അവിടേക്ക് വന്നുള്ളതൊക്കെ ജിബി തന്നെയാണ്. പിന്നെ ഇത് സിമെൻറ്റ് കട്ടിലാണ്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് തന്നെയാണ് കേട്ടോ സിമെൻറ്റ് കട്ടിലാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കിച്ചൺ, നമ്മൾ ആദ്യം തീരുമാനിച്ചൊരു കാര്യമാണ് വർക്കേരിയ വേണ്ട. അതായത് ഈ വീട്ടിൽ വർക്കേരിയ അല്ല, ലെങ്ത്തായിട്ടൊരു കിച്ചൺ മാത്രമാണ്. ഇവിടെ തന്നെയാണ് ആലുവ പുകാടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഗ്യാസും സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു വർക്കിംഗ് കിച്ചൺ എന്നുള്ളൊരു സമ്പ്രദായം ഇവിടെ ഇല്ല. പിന്നെ ഇതൊക്കെ ഫെറോനെ ചെയ്തിരുന്നു ഞാൻ നേരത്തെ ചെയ്ത് പറഞ്ഞത്. അതുപോലെ ഇതിൻ്റെ അടിഭാഗങ്ങളും എല്ലാ റൂമിലെ അലമാരയൊക്കെ ഫെറോ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു അലമാര മുഴുവൻ ഫെറോ ഉണ്ടോ ചെയ്തിട്ടുള്ളത്, എം ഡി എഫ് കൊണ്ടോ പ്ലൈവുഡ് കൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു വർക്കാണ് ഫെറോയിൽ ചെയ്തിട്ടുള്ളത്. ഇനി എ സി പി കൊണ്ടോ മറ്റോ ഇതിന് ഡോറ് വെക്കേണ്ടി വരും. പിന്നെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് വുഡ് പരമാവധി കുറച്ചാണ് കേട്ടോ. ഇതൊക്കെ ജിഐ വൈ തന്നെയാണ്, മെറ്റലാണ് ഈ സംഭവമൊക്കെ. പിന്നെ ഈ ഒരു സ്പേസ് കേട്ടോ, ഈ ഒരു സ്പേസ് നമ്മളൊരു ഓഫീസ് റൂം പോലെ ചെറുതായിട്ട് ഇവിടെ ഒരു കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൻലിവർ അടിച്ചിട്ട് എക്സ്ട്രാ ഉണ്ടാക്കിയൊരു സ്പേസാണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇനി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഗണ്യമായ രീതിയിൽ നമ്മൾ ലോ കോസ്റ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഫസ്റ്റ് പറയുന്നത് വെട്ടലിൻ്റെ കാര്യം. വെട്ടുകൽ നമുക്ക് 7 രൂപയാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അന്നവിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു, ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗം മുഴുവൻ വെട്ടുകല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ വീടിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഒരു കോറിയായിരുന്നു ഈ സംഭവം. കോറിക്ക് സമാനമായിട്ടുള്ള സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ 6,000 കല്ല് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ഉള്ള കല്ല് ഈ പ്ലോട്ടിൽ നിന്ന് തന്നെ കിട്ടി. അങ്ങനെയാണ് ഈ പ്ലോട്ട് നിരപ്പായത് തന്നെ. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ആ 2 ജനലൊക്കെ ഉണ്ടോ, അതൊക്കെ സിമെൻ്റ് ഉണ്ടോ, നല്ല വൃത്തിയുണ്ട്. ഒരു മരം പോലെ തന്നെ ഉണ്ടോ സംഭവമൊക്കെ. പിന്നെ ഈ ഒരു പരകോള ജി പൈപ്പാണ്, അതിൻ്റെ മേലെ ഇനി ഗ്ലാസ് ഇടാനുള്ള പരിപാടിയാണ്. ഈ ഓടുണ്ടല്ലോ, ഈ ഓട് 18 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ഓട് പിടിച്ചാട്ടോ വാഷ് ചെയ്ത് പെയിൻ്റ് അടിച്ച് ഇവിടെ എത്തിച്ച് തന്നു ഓട്. ഈ ഓട് നമ്മൾ മേലുള്ള 2 സ്ലോപ്രൂഫിലേക്കുള്ളതാണ്. അപ്പോൾ സ്ലോപ്രൂഫ് നമ്മൾ ചെയ്തത് സിമെൻറ്റ് കൊണ്ടല്ല പട്ടിക പിടിച്ച് ഈ ഓട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജി ഐ പൈപ്പ് മുക്കാൽക്ക് മുക്കാൽ ജി ഐ പൈപ്പ് കൊണ്ടാണ് മേലെ പട്ടിക പിടിച്ചുള്ളത്. 2 പണിക്കാർ വെച്ച് 2 ദിവസം കൊണ്ടാട്ടോ ആ പണി തീർന്നത്, 2 സ്ലോപ്രൂഫ്. അപ്പോൾ സിമെൻറ്റ് മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മേലെ കയറി, ഇതിൻ്റെ മേലെ കയറി, അതിൻ്റെ മേലെ കയറി കഴിയുമ്പോൾ പണി ഗണ്യമായിട്ട് കൂടുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4 പണിയിൽ നമ്മളെ പട്ടിക പിടുത്തം കഴിഞ്ഞു. പട്ടിക പിടുത്തം എന്ന് പറഞ്ഞാൽ ഈ ഓട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിപ്പ് ഇടുന്ന പരിപാടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാട്ടോ, നമ്മൾ ചെറിയൊരു കാര്യം എന്നൊന്നും വിചാരിക്കരുത്. ഈ ഒരു ഉന്തുവണ്ടിയില്ലേ അർബാന എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ, ഈ സാധനം ഞാൻ വീട് പണി തുടങ്ങുമ്പോൾ മേടിച്ച സാധനം, 3,000 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം അത്. അങ്ങനെ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു സാധനം മേടിച്ചിരുന്നതിൽ നമ്മൾ വീട് പണി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ഈ സാധനം തരും കേട്ടോ. കാരണം ഒരു കൂലിക്കൊക്കെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള പുള്ളിക്ക് കൊടുക്കുന്ന കൂലിയോടൊപ്പം തന്നെയുള്ളൊരു കൂലി ഈ ഒരു വണ്ടിയിൽ നമുക്ക് തരും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വീടിൻ്റെ ഏറ്റവും മുകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പട്ടിക പിടിച്ചുള്ളത് ജി ഐ പൈപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ പലരും ചെയ്യാറുണ്ട്, പക്ഷേ സിമെൻറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലേബർ വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു പൈപ്പ് ഇട്ട് അതിനൊരു ലൈന് തീർന്നു പോയി. ഇതാണ് പറഞ്ഞത്, ഞാൻ 2 ദിവസം 2 ആൾ നിന്ന് പണിയെടുത്ത സംഭവമാണിത്. അപ്പോൾ ഇനി താഴെയുള്ള മറ്റേ ഓട് ഇനി ഇങ്ങോട്ട് വെക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ നിങ്ങളോട് ശ്രമിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തന്നെ വിചാരിക്കുന്നുണ്ട്. കാരണം വീട് പണി ആരും ചെയ്യും, എല്ലാവരും ജീവിതത്തിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.